എരുമേലിയിലേക്കാണ് പോകുന്നത്. എരുമേലി നമുക്ക് എല്ലാവരും കേൾക്കുമ്പോഴത്തേക്ക് അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുക എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. പക്ഷേ നമ്മൾ അതിലും സൗന്ദര്യവും അതിലും അടിപൊളി സ്ഥലങ്ങളും അവിടെയുണ്ട്. നമ്മൾ ആ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാനാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. എരുമേലെത്തിയിട്ടുണ്ട്. എരുമേൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഇവിടെ നമ്മുടെ ചങ്ങിൻ്റെ അടുത്താണ്. ആ ഫോണൊക്കെ ഉണ്ട്. ഇവിടെ രണ്ട് ഫോണുകളുണ്ട്. ഇവന്മാരെല്ലാം കൂടെയാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അഞ്ചുകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്ലാനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ അഞ്ചുകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിത് കാണാം. റൈറ്റ് സൈഡിൽ കാണുന്ന പക്ക അടിപൊളി ഒരു അരുവിയാണ് അവിടെ ഇരുന്നത്. അതുപോലെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നമുക്ക് ഇറങ്ങി നോക്കാം. വാടാ. ശരിക്കും ഇതിനകത്തൊരു അമ്പലമുണ്ട്. നമ്മൾ ഈ ശരി ആറ് കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്കിപ്പോൾ വെള്ളം കൂടുതലാണ് നമ്മുടെ കടക്കാനുള്ള സെറ്റപ്പ്. അപ്പുറത്തൊരു പാലം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന വഴി നടക്കാൻ പറ്റില്ല. അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. നല്ല വെള്ളമാണ്. മഴയൊക്കെ പെയ്താൽ അടിപൊളി വെള്ളമാണ്. ഇത് കഴിഞ്ഞ് അത് അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടത്? അവിടെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള പാലവും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ശരിക്കും അഞ്ചുകുഴി എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. കാരണം ഈ ആറിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഓരോ വലിയ കുഴികളുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ആഴമുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. നമുക്ക് ഇറങ്ങി ചെല്ലുന്നാലും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇതിന് ആ പേരും കാര്യങ്ങളൊക്കെ. ഇതാണ് ചെറിയൊരു അമ്പലങ്ങളാണ്. അവിടെയുണ്ട് ഇവിടെ അത് ചെറിയൊരു അമ്പലങ്ങളും പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും മഴയില്ലാത്ത സമയത്ത് മാത്രം നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് പോകാനൊക്കെ പറ്റില്ല. ഇപ്പോൾ നടക്കത്തില്ല. നല്ല ഒഴുക്കും കാര്യങ്ങളുമാണ് വെള്ളം. ഇത് ശരിക്കും നമ്മൾ പമ്പയാറിൻ്റെ ഒരു കൈവഴി തന്നെയാണ് ഈ ഒഴുകി വരുന്നത്. നിങ്ങളാരും അങ്ങനെ എരുമേലിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കൊക്കെ കയറി പോന്നാൽ മാത്രമേ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കൊറോണയുടെയൊക്കെ ടൈമായാലാണ് ശരിക്കും ഇവിടെ ആളും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഗുരുതിമേലിയാണ് ശരിക്കും പറയുന്നത്. സീസണൊക്കെ ശബരിമല സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ആൾക്കാർ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടൊക്കെയാണ് ശരിക്കും ശബരിമലയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. മിക്ക ആലപ്പുഴക്കാർക്കും ഈ പത്തനംതിട്ടക്കാർക്കൊക്കെ ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല അറിവ് തന്നെയായിരിക്കും. ശരിക്കും പല ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു അമ്പലം തന്നെയാണിത്. നമ്മളിപ്പോൾ കാണുമ്പോൾ ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാത്ത സമയത്തേക്ക് നല്ല ആളും തിരക്കൊക്കെ ഉള്ള ഒരു അമ്പലം തന്നെയാണ്. എല്ലാ പരിപാലനങ്ങളും പവിത്രമൊക്കെ ശബരിമല പോലെ തന്നെ സൂക്ഷിക്കുന്ന ഒരു അമ്പലമാണിത്. ശരിക്കും പ്രകൃതിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. കാരണം ഒഴുകി വരുന്ന വെള്ളത്തിലാണ് സകലതും ക്ലീനായിട്ട് തന്നെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതും എല്ലാം നമ്മുടെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ അരുവിയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും കൂടെ അമ്പലത്തിൽ നമുക്ക് കാണാം. അമ്പലത്തിൽ ഇതൊക്കെ നടക്കുന്നതല്ല. നിങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഒഴുകി വരുന്ന ആ അരുവിയുടെ തീരത്ത് തന്നെയാണ് എല്ലാ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതായത് ശരിക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോഴാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഈ മഹാമാരികളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ നമ്മൾ ശരിക്കും മറന്ന് എൻജോയ് ചെയ്യുന്നത്. കാരണം പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന അത്രയും സുന്ദരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പോലും കേട്ടോ. കാരണം ഇതിനകത്ത് എവിടെയാണ് ഈ കുഴിയുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല.
പ്രകൃതിയോട് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ പുറമേ നല്ല അടിപൊളിയാണ്, പക്ഷെ ഈ ഇതിന് എവിടെയൊക്കെയോ ഇരിപ്പുണ്ട് ചതി കുഴികളായിട്ട്, ആ അഞ്ച് കുഴി എന്ന് പറയുന്ന സാധനം. കാരണം അത് വിശ്വാസമാണ്, നമ്മളെ വിശ്വാസമൊന്നും ഹനിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. നമ്മളിത് നിങ്ങളെ കാണിച്ചു തരികയാണ്, ഇത്രയും സൗന്ദര്യം പ്രകൃതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു രക്ഷയുമില്ലാതെ തന്നെയാണ്. നമ്മൾ എരുമയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്കൊക്കെ ഈ സ്ഥലം അറിയാം, പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എതിരാണ് വരുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ബാക്കി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നുണ്ട്. അത് ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്, ഇതുപോലെയല്ല. ഇത് ശരിക്കും ഒരു പിലിഗ്രിമേജ് ആണ്, അല്ലാതെ ടൂറിസം സെൻ്റർ ഒന്നുമല്ല. പക്ഷേ നമ്മൾ ഈ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എരുമയിൽ ഒരു ടൂറിസം സെൻ്ററിലേക്കാണ്. അതും നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. അതിൻ്റെയും കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ തുടർച്ചയായിട്ട് കാണാം. ഒന്നും പറ്റാത്തത് അല്ലാത്ത സമയത്തൊക്കെ ഇതിനകത്ത് ആൾക്കാർ ഇറങ്ങാറൊക്കെ. പക്ഷേ സൂക്ഷിക്കണം, നമ്മൾ ഈ കാണുന്ന പോലെയല്ല, നല്ല ആംബിയൻസ് തന്നതുകൊണ്ട് കാര്യമില്ല. ഇതിനകത്ത് പതിയിരിക്കുന്ന അപകടങ്ങളുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് മാത്രമേ ഇതുപോലെ സ്ഥലങ്ങളിൽ നമ്മൾ വരാവുള്ളൂ, അതേപോലെ വെള്ളങ്ങളിലൊക്കെ ഇറങ്ങാവുള്ളൂ. പിള്ളേരൊന്നും ഇറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ശരിക്കും ഈ അഞ്ച് കുഴി എന്ന് പറയുന്നത് ഇവരുടെ ഐതിഹ്യം, നമ്മൾ കേട്ടറിഞ്ഞ ഐതിഹ്യം മാത്രമാണ്. അതിൽ പറയുന്നത് പഞ്ചപാണ്ഡവന്മാർ വന്ന് തപസ് ചെയ്തു, അങ്ങനെയാണ് ഇതിൽ ഭൂപ്പെട്ടതെന്നൊക്കെയാണ് അറിയപ്പെടുന്ന ചരിത്രം എന്ന് പറയുന്നത്. നമുക്കത് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, കാരണം നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ ആരെയും അങ്ങനെ നമ്മുടെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനറിയാവുന്ന കാര്യം പറ്റി പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഇതിനകത്ത് അഞ്ച് കുഴി എന്ന് പറഞ്ഞത് ഉണ്ടായെന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയായിട്ട് പെട്ടിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നുമില്ല, പ്രകൃതിയുടെ സൗന്ദര്യം കാണുന്നത് പ്രകൃതി തന്നെ നമ്മളത് നനയിച്ചാൽ അടിപൊളി സീനാക്കി തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോകാനൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമില്ല. എന്തായാലും കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മഴയത്ത് നല്ല ഇടില ആംബിയൻസ് ആണ് ഇവിടെ. പക്ഷേ നനഞ്ഞ മൊത്തത്തിൽ നാശം കുഴിച്ചാതെയായിരുന്നു. ഞങ്ങളിവിടെ നാല് പേര് നിൽക്കുന്നത് മൊത്തമായിട്ട് നനഞ്ഞ് കുളിച്ചാണ് നിൽക്കുന്നത്. എല്ലാവരും കാണിച്ചിരുന്നത് എല്ലാം നനഞ്ഞ രാജാട്ടേക്ക് ഓടി. നമ്മളിപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു ചെറിയ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കയറിയിരിക്കുകയാണ്. ബാക്കിക്ക് അതേ പുറമേ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, നല്ല അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ആ വെള്ളച്ചാട്ടമൊക്കെ ഇപ്പോൾ ഓക്കെയാ, നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഓക്കെ, മഴയൊക്കെ അത്യാവശ്യം ഒതുങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. നിങ്ങളൊരു വെള്ളച്ചാട്ടം കാണിച്ചു തരാം, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ എത്തിയിട്ടുണ്ട് പെരുന്തേനരുവിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മഴയായതുകൊണ്ട് നമ്മൾ ഫുള്ള് വന്ന വരവൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കോളത്താണ് എല്ലാം വന്നിരിക്കുന്നത്, ഫുള്ള് നനഞ്ഞ് നാശമായി.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി വെള്ളച്ചാട്ടമാണ് നമുക്ക്. പിന്നെ ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, മഴ കാര്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം നിങ്ങൾ കാണുന്നതാണ് പെരുന്തേനരി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. മഴയൊക്കെ ആണെങ്കിൽ അടിപൊളി വെള്ളച്ചാട്ടം, ഒരു രക്ഷയില്ല. താഴോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ബാക്കി. കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തി. നമുക്കിവിടെ ഒരു ഡാം കൂടെ ഉണ്ട് കേട്ടോ, പുതുതായിട്ട് പണിതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് വന്നപ്പോഴത്തേക്ക് ഡാമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്കയായിട്ട് ഇപ്പോൾ ഇവർ ഡാമൊക്കെ പണിതിട്ടുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് നല്ല അടിപൊളി വെള്ളച്ചാട്ടം. അപ്പോൾ അതെ, ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര ഡേഞ്ചർ ആണ്. ഒരു രക്ഷയില്ലാതെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഷൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് വളരെ സാഹസികമായ കാര്യമാണ്. എന്നാലും കുറച്ചൊക്കെ സാഹസികത കാണിച്ചാൽ ഇതിനകത്ത് നിങ്ങളെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. കൂടുതൽ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. മഴയുള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് തെന്നലും കാര്യങ്ങളും ഉണ്ട്. പാറക്കെട്ട് നമുക്ക് തെന്നലൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. നിങ്ങൾ വന്നാലും ശരി, നമ്മുടെ കൊറോണയുടെ ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വന്നിട്ടൊക്കെ കാണാനുള്ള ശരി, ഇറങ്ങുകയൊന്നും ചെയ്യരുത്. വെള്ളച്ചാട്ടത്തിൽ കുഴിയും കാര്യങ്ങളും നമുക്ക് കാഴ്ചകൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും വലിയ കുഴിയും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദൂരെ നിന്ന് കാഴ്ച കണ്ട് എൻജോയ് ചെയ്യുക. ഞങ്ങളിതേ ഇപ്പോൾ അതുപോലൊരു സിറ്റുവേഷനാണ്, നല്ല മഴയും ആംബിയൻസൊക്കെ ആയത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയാണെന്നുള്ളത്. അടിപൊളി ഇതാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ താഴോട്ട് ഇറങ്ങാനും കാര്യങ്ങൾക്കും ഒന്നും വയ്യ. ഒരു ചിൽഡ്രൻസിലേക്കൊക്കെ നിങ്ങൾക്ക് ടൂറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ചിലവ് കുറഞ്ഞ രീതിയിൽ വന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇടിയുടെ സ്ഥലം തന്നെയാണ് പെരുന്തേനരുവി എന്ന് പറയുന്നത്. ഇത് ശരിക്കും നിലയ്ക്കൽ നിന്ന് ഞാൻ റൂട്ട് കറക്റ്റായിട്ട് എനിക്ക് പറയാനില്ല, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. മേളിലേക്ക് കയറി വന്നിട്ടാണ് ഉള്ള ഏരിയ. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഡെവലപ്മെൻറ്റൊക്കെ വരുന്നുണ്ട്. ഹോട്ടലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ മഴക്കാലത്ത് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റാത്ത. അല്ലാത്ത സമയത്ത് വെള്ളപ്പെട്ടാണെന്നാണ് പറയുന്നത്. വെള്ളം ശരിക്കും പറ്റി നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നിലവിലുള്ള ഡാം വന്നിരിക്കുന്നത് കൊണ്ടും വെള്ളം കുറവാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇങ്ങോട്ടുകൂടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുകൂടെ ഒക്കെ കയറി വെള്ളം വരും. ആ ഒരു സെറ്റപ്പിലേക്കാണ്. അപ്പോൾ മഴയായതുകൊണ്ട് ഞങ്ങളിവിടെ കൂടുതൽ നേരം സ്റ്റേ ചെയ്യുന്നില്ല. ഞങ്ങൾ വിട്ടേക്കാണ്. ഇനി നനയാൻ വയ്യ. മൊത്തം നനഞ്ഞാണ് ഞങ്ങൾ ഇതിലൂടെ വന്നത്. മൂന്ന് പേരും നാല് പേരും നനഞ്ഞ് കുളിച്ച് ഒരു പരിവായി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിടവാങ്ങുകയാണ്. അപ്പോൾ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.